സാർ ഇവിടെ കാട്ടിലും കസ്തൂരിയും അതുപോലെ കാലാവസ്ഥ നിരീക്ഷകരും പരിസ്ഥിതിവാദികളും എല്ലാം പ്രഖ്യാപിച്ച പ്രവചനത്തിനപ്പുറത്തേക്ക് പ്രകൃതി ഒരു സന്ദേശം ഒരു വിധിയും നൽകി സാർ. ഇതൊന്നും അവരുടെ മുമ്പിലില്ല. ഇതിനെല്ലാം ഇപ്പോൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമില്ല. പക്ഷേ പ്രത്യേകമായി ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സഹകരണത്തിൽ പോകണം എന്നുള്ള അഭിപ്രായത്തോടുകൂടി തന്നെയാണ് സാർ. ഡാമുകൾ വന്നതുകൊണ്ടോ കാലാവസ്ഥ സംരക്ഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഹോട്ടലോ ബ്ലംജൂടി പോലുള്ള ഹോട്ടലുകളിലേക്ക് ഈ അവസരത്തിൽ സ്റ്റാഫുമ്പോൾ നോട്ടീസ് കൊടുക്കുന്നത് കൊണ്ടോ ഒന്നും പ്രകൃതിയുടെ വിധിയെ നമുക്കൊന്നും മറികടക്കാനാവില്ല, അതിജീവിക്കാനാവില്ല. അതുകൊണ്ട് പ്രായോഗികമായുള്ള ചിന്താഗതിയും നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രായോഗികമായ ചിന്താഗതിയിലൂടെ എങ്ങനെ നമുക്ക് പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താം എന്നുള്ള സന്ദേശത്തിനെ നമുക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ ഇക്കാര്യത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും. സാർ ഇവിടെ നമുക്ക് ഒരുപടി ചർച്ചകൾ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേരെങ്കിലും പറഞ്ഞു. അതിൽ 1924 ഉണ്ടായ പ്രകൃതിക്ഷോഭം, അപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായിട്ടുള്ള ആ സന്ദർഭത്തിൽ കർക്കിടകം ഒന്ന് ദേവികുളം എന്നുള്ള തലക്കെട്ടിലാണ് സാർ അന്നത്തെ പത്രം പറയുന്നത്. ദേവികുളത്ത് കർക്കിടകം ഒന്ന് ആ 25 ഇഞ്ചിലേക്ക് പെയ്തിട്ടുള്ള മഴ, അന്ന് മിസ്റ്റർ പോത്തൻ എന്ന് പറയുന്ന കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ കമ്പി മുഖാന്തരം നൽകിയിട്ടുള്ള സന്ദേശമാണ് സാർ. PWയുടെ മേസ്തിരി ഒരാൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി, 100-ൽ അധികം പേർ മരണപ്പെട്ടു. എത്രയാണെന്ന് അന്ന് തിട്ടപ്പെടുത്താനായില്ല സാർ. അന്ന് ഡാമുകളുടെ പ്രളയം കൊണ്ടോ ഡാം തുറന്നു വിട്ടതുകൊണ്ടോ ആയില്ല സാർ. അന്നത്തെ സാഹചര്യം കൊണ്ട് ഇന്ന് കണക്കാക്കിയാൽ വളരെയേറെ മരണത്തിൻ്റെ അംഗസംഖ്യം കുറവാണ്. സഹകരിക്കുവാനും സഹായിക്കുവാനും ഒരുപടി ആളുകൾ ഓടിയെത്തി സാർ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലും കോൺക്രീറ്റ് ബിൽഡിങ്ങോ മറ്റും ഒന്നും അന്ന് ഉണ്ടായിരുന്നുമല്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് എല്ലാം ആകണമെന്നുള്ള അഭിപ്രായത്തുമല്ല. പക്ഷേ അതിന് പ്രായോഗികമായി എന്തെങ്കിലും ഒരു കാരണം കണ്ടുകൊണ്ട് ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് സാർ.